അവിവാഹിതന് അപ്രാപ്യമായ കാമുകിയുടെ സാമീപ്യം പോലെ ഹൃദ്യമാണ് വിവാഹിതന് ഭാര്യയുടെ താൽക്കാലിക വിരഹം. ഇന്ന് ഒരേ ഒരു ദിവസത്തേക്ക് അവധി. എല്ലാ വ്രതങ്ങളും ഞാൻ ലംഘിച്ചു. നീ ഒന്നും അറിയണ്ട. ഇവിടെ ആരും ഇല്ലേ? പക്ഷിശാസ്ത്രമാണ് സാർ പക്ഷിശാസ്ത്രം. ഫലം പറയുന്ന തത്ത. ഭൂതം, ഭാവി, വർത്തമാനം. അതൊന്നും ഇവിടെ നടത്തണ്ട. എനിക്ക് ഒന്നും ഒരു വിശ്വാസമില്ല. അങ്ങനെ പറയരുത് സാർ. കല്യശാസ്ത്രം, രേഖാശാസ്ത്രം, രത്നശാസ്ത്രം മുതലായ 64 ശാസ്ത്രങ്ങൾ പണ്ട് അധീക്ഷന്മാർ കണ്ടുപിടിച്ചിരുന്നു സാർ. അതിന് ഏറ്റവും മികച്ചതാണ് സാർ പട്ടിശാസ്ത്രം. ഇത് തെറ്റില്ല സാർ. എനിക്കിപ്പോ അറിയേണ്ടതായിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോയി തരാമോ? സാറിന്റെ മുഖലക്ഷണം കണ്ടാൽ അറിയാം അനേകം അപകടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്ത ആളാണെന്ന്. അതിപ്പോ ഏത് മനുഷ്യനാ ജീവിതത്തിൽ വിഷമങ്ങളും അപകടങ്ങളും ഉണ്ടാക്കുന്നത്? നിങ്ങൾ സമയം മെനക്കെടുത്താൽ ഒന്ന് പോണം. പരുക്കൻ രീതിയിൽ സംസാരിക്കുമെങ്കിലും ഉള്ളി ശുദ്ധമാണ്. സാധുക്കളോട് അനുകമ്പയുണ്ട്. നീണ്ട മൂക്കും ഐശ്വര്യമുള്ള ആ മുഖവും അതിന്റെ ലക്ഷണമാണ്. എതിർവർഗത്തിൽപ്പെട്ട പ്രജകൾ ഏത് സമയത്തും അങ്ങേയിലേക്ക് ആകർഷിക്കപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു കാര്യം കൂടി പറയാം. സത്യമാണെങ്കിൽ പക്ഷിയെ കൊണ്ട് ചീട്ടെടുപ്പിച്ചാൽ മതി. കരിനീല കണ്ണുകൾ, പടിവൊത്ത ശരീരം. ഈ ലക്ഷണങ്ങളോടുകൂടിയ ഒരു പെൺകുടിയുമായി സാർ അടുപ്പത്തിലാകുകയും ഭാര്യ അതറിഞ്ഞ് കുടുംബകലഹം ഉണ്ടാക്കുകയും ചെയ്തില്ലേ? നിങ്ങൾ പറയുന്ന മാതിരി ഒരു അടുപ്പമോ കലഹമോ ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. നിങ്ങളായിട്ടത് ഉണ്ടാക്കാതിരുന്നോ? ഈ അടുപ്പം അടുപ്പം എന്ന് ഞാൻ പറഞ്ഞതേ ഒരു പരസ്പര ആകർഷണം. ഇതറിഞ്ഞ് ഭാര്യയ്ക്ക് ഒരു നീരം. ശരിയല്ലേ? ഐശ്വര്യമായിട്ട് 5 രൂപ ദക്ഷിണ വയ്ക്കണം സാർ. ഒരുപാട് എനിക്ക് ഇതിലൊന്നും വിശ്വാസമൊന്നും ഉണ്ടായിട്ടല്ല. പിന്നെ നിങ്ങൾ ഏതായാലും ഇതുവരെ വന്നില്ലേ? ഇതാ ഒരു 5 രൂപ ബാക്കി. ഞാൻ അയ്യോ ദക്ഷിണ വയ്ക്കുന്നതിൽ നിന്നും ബാക്കി കൊടുത്തുകൂടാ? അതറിഞ്ഞൂടെ സാറിന്? മേനകേ, മേനകക്കുട്ടി, ഇറങ്ങി വരൂ. ഇറങ്ങി വാടി മോളെ. ഓഹോ, മേനക എന്നാണ് പേരല്ലേ? സാക്ഷാൽ മേനയെ പോലെ നൃത്തം ചെയ്യൂ. ഇല്ല, നൃത്തമൊന്നും ചെയ്യില്ല. അവൾ ഫലം പറയും, അതാണ് അവളുടെ ജോലി. മേനകക്കുട്ടി, ഇറങ്ങി വരൂ. രാമലക്ഷ്മണന്മാർ ഇന്ദ്രജിത്തുമായി യുദ്ധം ചെയ്ത് വീണു കിടക്കുന്നു. സാർ സൂക്ഷിച്ചിരിക്കണം, അപകടത്തിനും അപമാനത്തിനും ഇടയുണ്ട്. ഒടിവ്, മുറിവ്, ചതവ് എന്നീ ദേഹപീഡനങ്ങൾക്കും ഫലനഷ്ടം, മാനഹാനി എന്നിവയ്ക്കും ഇടയുണ്ട്. ദൈവമേ, ചതിച്ചോ? സാരമില്ല, പേടിക്കാനൊന്നുമില്ല. ഹനുമാൻ മരുന്നുമലയുമായി ഉടനെ ഇഞ്ഞെത്തും, രാവണനെ കൊല്ലും. അതുകൊണ്ട് അവസാനം വിജയമായിരിക്കും. സാറിനൊരു നല്ല കാര്യം വരാൻ പോകുന്നു. പക്ഷേ ഇടയ്ക്ക് ചില കുഴപ്പങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, തടസ്സങ്ങൾ. അവസാനമില്ല, അടുത്ത മാസം 21 കഴിഞ്ഞാൽ സാറിന് ആ കാര്യം നേടും. സാറിന്റെ കാര്യം നേടും. സാർ വലിയവനാവും. സംശയിക്കണ്ട, സാർ പേടിക്കണ്ട. ഞങ്ങൾ ഞാൻ
ഉള്ള കാര്യം എന്ന് വിചാരമുണ്ട്. വെറുതെ തോന്നിയത് അത്ര കാര്യം. ഈ പറഞ്ഞത് പൊട്ടും കൂടി ഉള്ളതുകൊണ്ട് നല്ല വിധം കഴിഞ്ഞു പോകുന്നു. ഇക്കൊല്ലത്തെ ബോണസ് ഒന്ന് കിട്ടിക്കോട്ടെ, പിന്നെ നിനക്ക് വേറെ കൈകൊണ്ട് തൊടേണ്ടിയേ വരില്ല. ഞാൻ ഗ്യാസ് വാങ്ങിത്തരും. ഓ ഗ്യാസ്? നിങ്ങൾക്ക് ഒരു മണ്ണെണ്ണ ചവങ്ങൾ വാങ്ങിത്തരാൻ കഴിഞ്ഞിട്ടുണ്ടോ? കൊച്ചാക്കാതെ. സാറേ, ഇന്നത്തെ കച്ചവടം കഴിഞ്ഞു വരിക. എന്റെ സ്വന്തം ആവശ്യത്തിന് കുറെ വെറുതെ ഞാൻ മാറ്റിയിട്ടിരുന്നു. സാറിന് അത്യാവശ്യമാണെങ്കിൽ ഇപ്പൊ ഞങ്ങൾ വന്നേക്കാം. എന്ത് പറയുന്നത്? അത്യാവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ കിടന്ന് വിറകെ വിറകെ നിലവിളിച്ചത് കൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഇനിയിപ്പോ ഇതായിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല ഇല്ലേ? സാറെടുത്തു. ഇത് മുഴുവൻ ചുള്ളിയാണ്. ഇത് നല്ല വിറക് ഒന്നുമില്ല. മാത്രമല്ല ഇവിടെ വിറക് വേറെ കിടപ്പുണ്ട്. സാറേ അല്ല സാറേ, നല്ല ഒന്നാം തരം തടിയാ മാവിൻ തടി, വിളഞ്ഞു മുറ്റിയ മാവിൻ തടി. അതൊക്കെ പോട്ടെ, എന്ത് വിലയാണെങ്കിൽ കൊടുക്കും. ഒറ്റ വില, എനിക്ക് വിലപേശി നിൽക്കാൻ സമയമില്ല. സാറേ ഇതങ്ങ് മരുത്തോർ വട്ടം ഒന്ന് വാങ്ങിച്ചുകൊണ്ട് വരിക. സാറ് തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കിയാട്ടെ. വിറവ് വില 75 രൂപ. എന്റെ പെമ്പറന്നോരാണ് സത്യം ഞാൻ പറയുക. വണ്ടിയെ കയറ്റ് 10 രൂപ, വണ്ടി കൂലി 15 രൂപ, ഞങ്ങൾ രണ്ടുപേരുടെ ഊണ് 10 രൂപ, പിന്നെ വെള്ളം കുടിച്ചതിന് 10 രൂപ, പിന്നെ ബീഡി കാശ് 3 രൂപ. മതി മതി, ഇപ്പോൾ തന്നെ നിങ്ങൾ ചോദിച്ച വിലയിലും കൂടുതലായിരിക്കുന്നു. അപ്പൊ നഷ്ടം സഹിച്ചാണ് നിങ്ങളുടെ കച്ചവടം അല്ലേ? എന്ത് ചെയ്യാൻ സാറേ, നഷ്ടപ്പെട്ടാൻ കൊടുക്കുക, ജീവിച്ചു പോകണ്ടായോ? അതെ അതെ, അതേലും നഷ്ടപ്പെട്ട് കൊടുക്കുക എന്നല്ലേ പറഞ്ഞത്. ഞാന് ഒരു 60 രൂപ നോക്കാം. സാറ് 75 രൂപ ഞാൻ 60 രൂപ കൂടെ ഒരൊറ്റ പൈസ തരില്ല. സാറേ 70 രൂപ ഞാൻ തന്നെ. 60 രൂപ സാറേ, സാറേ ഒരു 65 രൂപ ഞാൻ തരാം. ആ പറക്കിട്. ഏയ് ഇറക്കാൻ വരട്ടെ, ഒരു മിനിറ്റ്, ഞാൻ ഇതാ വരുന്നു. ആ ഇറക്കിക്കാം ഇറക്കിക്കാം. അതിനിടയ്ക്ക് കീറി തുടങ്ങിയ. ഇവിടെ പതിവായിട്ട് കീറുന്ന ആള് വേറെ ഉണ്ട്. പേരു ബാബാ സാറേ, പരാധീനക്കാരനാ. എന്തെങ്കിലും കൊടുത്താ മതി. ഞാനാണ് ഇവിടുത്തെ പതിവ് കീറുകാരൻ. കൊച്ചമോ വല്ലതും തരും, തർക്കുത്തരത്തിന് നിൽക്കാതെ വാങ്ങിച്ചോണ്ട് പോകും. സാറിനെ പോലെയുള്ളവർ വല്ലതും തന്നു വേണ്ടേ ഞങ്ങൾക്ക് ജീവിക്കാൻ. ആ ഏതായാലും ഈ കീറുന്ന വിറകൊക്കെ അകത്ത് കൊണ്ടുപോയി ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കാം. ഓ ഇപ്പോഴെങ്കിലും നീ എന്റെ കഴിവ് അംഗീകരിച്ചല്ലോ, അത് മതി. എവിടെയാ?
കീറിയിട്ട് വരയെല്ലാം പറക്കി എടുക്കിയതുകളാ ചെല്ലപ്പ. ഇവളോട് ഇനി പറക്കിയെടുക്കാൻ ആരാ പറഞ്ഞേ? അപ്പൊ ഇവൾക്ക് ഇനി ഇതിന് ഞാൻ കൂലി പ്രത്യേകം കൊടുക്കണം. പിന്നെ ഓസാരത്തിനാണോ ജോലി ചെയ്യുന്നേ? ജോലി ചെയ്താലെ കൊണ്ട് ഇവന്മാരൊക്കെ കൂലി തരാനൊരു മടി. എനിക്ക് സ്വന്തമായിട്ട് കയറാനുള്ളത് ഉണ്ടായിരുന്നല്ലോ. അതുപോട്ടെ, നിങ്ങൾക്ക് എന്ത് വേണം കൂലി? സാറേ, വെറൈ കീറിയിട്ടതിന് എനിക്കൊരു 25 രൂപയും പിറക്കി അടിക്കിയ അവർക്കൊരു 15 രൂപയും മൊത്തം 40 രൂപ. ഇങ്ങനെ 40 രൂപ സാധാരണ ഒരു വണ്ടി വെറൈ കയറുന്നതിന് ഇവിടെ 10 രൂപയാണ് കൊടുക്കുന്നത്. ഞാൻ ഒരു 10 രൂപ തന്നെ തരും. നിങ്ങൾ സ്വന്തമായിട്ട് എടുക്കുക, വീതിച്ചെടുക്കുക, നിങ്ങൾ ഇഷ്ടം പോലെ ആയിരിക്കും. ഒറ്റ കാശ് പറഞ്ഞാൽ വേലയും ചെല്ലമേ വാങ്ങത്തില്ല. തരുന്നതല്ലയോ, ഇപ്പൊ അറിയണം. തൊഴിലാളികളോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം, കേട്ടില്ല? എടോ, ഇതെന്ത് ന്യായമാക്കാൻ ഈ പറയുന്നേ? 3/4 മണിക്കൂറത്തെ ജോലി. ഞാനും ഒരു തൊഴിലാളിയാ, സർക്കാരിന്റെ തൊഴിലാളി. ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നതിന് എനിക്ക് കിട്ടുന്ന 50 രൂപയാ. ഇതാകെ 3/4 മണിക്കൂർ ജോലിക്ക് 40 രൂപയോ? ഇതെവിടുത്തെ ന്യായമാ? ഞാൻ 10 രൂപ തരും, അതിൽ കൂടുതൽ ഒറ്റ പൈസ ഞാൻ തരില്ല. ആഹാ, ഇങ്ങനെടുത്ത് വാങ്ങാമെന്ന് നോക്കണമല്ലോ. എടി ചെല്ലമ്മേ, ഇയാൾ കടന്നു കളയാൻ നോക്കണം. ഞാനിപ്പോ വന്നേക്കാം. വീട്ടുകാരി ഇവിടെ ഇല്ല, നിങ്ങൾ നാളെ വരും. അത് മനസ്സിലായി. ഇൻകുലാബ് സിന്ദാബാദ്!
സൂചന കണ്ട് പഠിച്ചില്ലെങ്കിൽ സമരത്തിന്റെ ഭാവം മാറും. ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമേ, തൊഴിലാളികൾക്ക് കൂലി കൊടുക്കണം, കൊടുക്കാതെ തന്നെ അങ്ങോട്ടും കൊണ്ടും ഇവിടെ നിശ്ചയിച്ചിട്ടില്ല. കൂലി എപ്പോഴേ കൊടുത്തു കഴിഞ്ഞു, ചോദിച്ച കൂലി തന്നെ കൊടുത്തു. ദേ ഈ കിടക്കുന്ന വിറവുണ്ട, ഇത് കീറിയതിനാ 40 രൂപ. അത് അവളുടെ കൊടുത്ത് അയക്കുകയും ചെയ്തു. മണിക്കൂറത്രയായി. തന്റെ ചെല്ലമ്മ. ചെല്ലമ്മ? ഏത് ചെല്ലമ്മ? എനിക്കറിഞ്ഞൂടെ അങ്ങനെ ഒരാളെ. ഏതോ താൻ വിറവ് പറക്കാൻ നിർത്തിയവൾ, എന്റെ അടുത്ത് സത്യാഗ്രഹത്തിന് ഇരുത്തിയവൾ. എന്താടോ, ഞാൻ കോത്താഴത്ത് കാരനോ? ഏതാണ് ഈ ചെല്ലമ്മ? അവളെ ഏതോ ഒരുത്തി, എനിക്കറിഞ്ഞൂടാ. ഇവിടെ പതിവായി വിറക് പിറക്കി എടുക്കുന്നവളാണെന്ന് പറഞ്ഞു. എനിക്ക് എന്റെ കൂലി കിട്ടണം. നിങ്ങൾ ഈ കിടക്കുന്ന വിറവുണ്ട് കണ്ടല്ലോ, ഇത് 65 രൂപ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതാ. ഒരല്പം ലാഭത്തിന് കിട്ടി എന്നേ ഉള്ളൂ. 65 രൂപയോ? എന്റെ ദൈവം തമ്പുരാനെ. എന്താ സാറേ, ഇത് 35 രൂപയ്ക്ക് എനിക്ക് തരാന്ന് പറഞ്ഞ വിറക? അത് വേറെ വിറകായിരിക്കും. ഇത് മരുത്വാർ വട്ടത്തു നിന്ന് കൈവണ്ടിയിൽ അവർ കൊണ്ടുവന്ന അയാൾ പറഞ്ഞു. അയ്യോ അല്ല സാറേ, ഇത് ആ പാലത്തിന്റെ കീഴിൽ കിടന്ന് വിറക, അതവർ കൊണ്ടുപോയി കുറെ ആഴ്ച വിൽക്കുക. അല്ലേലും സാറൊരു മണ്ടനാണെന്ന് അവർക്ക് മനസ്സിലായി കാണും. ഇതെന്നെ പറ്റിച്ചത് തന്നെയായിരുന്നു. കഥ കേൾക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. ശ്രീ വേലുവിനുള്ള കുടിശ്ശിക ശമ്പളം, ബോണസ് ഇവ രണ്ടും ഇപ്പൊ കൊടുക്കണം. ബോണസ്? അതെ, ബോണസ്. അതായത് പിടിച്ചു നിർത്തിയിട്ടുള്ള ശമ്പളം. ഈ തൊഴിലാളി വളരെ നാളുകളായി ഇവിടെ വിറകൂട്ട് ജോലിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അതിന് പിടിച്ചു വെച്ചത്. എടോ മനുഷ്യ പിടിച്ചു വെച്ചത് എന്നെയാ? ഇയാളും ആ ബമ്പർന്നാരും കൂടെ ആ വെറു കൊണ്ട് ഇവിടെ പറക്കി ഇയാളൊരു കോടാലിയും തൂക്കി വന്നു. കുടുംബത്തിൽ പട്ടിണിയാണ്, പ്രാരബ്ധമാണ്, ജീവിക്കാൻ ഓർത്തിയില്ല. വെറുതെ കീറി കേട്ടോ എന്ന് ചോദിച്ചു കീറി കൊള്ളാൻ പറഞ്ഞു. അതിനുള്ള കൂലിയും കൊടുത്തു. എന്നിട്ടിപ്പോ പിടിച്ചു വെച്ച ശമ്പളം ബോണസ് പിന്നൊന്നും വേണ്ടേ? ഇതെന്താന്ന്? വെള്ളരിക്കപ്പെട്ടണോ? അപ്പോൾ ഇയാളുടെ സർവീസ് ഇനി ആവശ്യമില്ലെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ചാവുമ്പോ വിറക് കീറാൻ മറ്റാരെയും കിട്ടിയില്ലെങ്കിലേ ഇയാളെ വിളിക്കൂ. അപ്പോ ഗ്രാജ്വിറ്റിയും കിട്ടണം. ഓഹോ, അത്രയും കൊണ്ടങ്ങ് നിർത്തുകയാണ്? നിങ്ങൾ ഫാക്ടറീസ് ആൻഡ് ലേബർ മാനുവൽ വായിച്ചിട്ടുണ്ടോ? മാതൃഭൂതത്തിന്റെ? ഞാൻ മാതൃഭൂതത്തിനെ അറിയില്ല, പിതൃഭൂതത്തിനെ അറിയില്ല. റാവുവിന്റെയും സേത്തിയുടെയും ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് നിയമം നോക്കിയിട്ടുണ്ടോ? താൻ കുറ്റിച്ച കുഞ്ഞാദിച്ച പിള്ളയുടെ മല്ലമ്പിള്ള ആനകുന്ന പാട്ട് വായിച്ചിട്ടുണ്ടോ? വായിക്കണം. സഖാവ് വേലുവിന്റെ കുടിശ്ശിക ശമ്പളവും ബോണസും ഗ്രാജ്വിറ്റിയും കിട്ടുന്നത് വരെ ഞങ്ങൾ ഇവിടെ സത്യാഗ്രഹം അനുഷ്ഠിക്കാൻ പോവുകയാണ്. ജീവൻ കൊടുത്തും സമരം ചെയ്യും. തോറ്റിട്ടില്ല, 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 തോറ്റിട്ടില്ല. തോറ്റ ചരിത്രം ഞങ്ങൾക്കില്ല, തോറ്റ ചരിത്രം ഞങ്ങൾക്കില്ല. ഇൻഗ്ലോബ് സിന്ദാബാദ്, ഇൻഗ്ലോബ് സിന്ദാബാദ്, ഒരാളേക്കും സിന്ദാബാദ്, ഒരാളേക്കും സിന്ദാബാദ്. ഇതെങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞത് അതാ നല്ലത്. നിങ്ങൾ ഈ കിടക്കുന്ന വിറകുണ്ടോ? ഇതിത്രയും കീറാൻ കീറിയത് എങ്ങനെയാന്നുള്ളത് കണ്ടാ അറിയാം. എത്ര രൂപ കൊടുക്കണം? ഒരു 10 രൂപ കൊടുക്കണം. 10 രൂപ കൊടുത്താൽ മതിയല്ലോ. എന്നാലേ ഞാനൊരു 20 രൂപ തന്നേക്കാം, നിങ്ങൾ തന്നെ അവരൊന്ന് പറഞ്ഞു വിട്ടേക്ക്. അയ്യോ അതിനൊന്നും ഞാൻ ഇല്ലേ. എന്നാ പിന്നെ അവർ നാളെ എന്റെ വീട്ടിലായിരിക്കും സത്യാഗ്രഹം. ഞാൻ പോവുക. ചേട്ടാ ഇങ്ങോട്ടൊന്ന് വരണം, ഞാനൊരു ഒത്തുതീർപ്പിനെ ശ്രമിക്കാം. ഒത്തുതീർപ്പം? എന്തോന്ന് ഒത്തുതീർപ്പ്? അങ്ങനല്ല, ഈ അലങ്കോലമൊന്നുമില്ലാതെ എങ്ങനെയെങ്കിലും നമുക്കതങ്ങ് തീർക്കാം. ചേട്ടാ ഇതൊരു പാർട്ടി പ്രശ്നമായി തീർന്നുപോയി. ഇനി ഞങ്ങൾ ഇയാളുടെ പ്രശ്നം ഉന്നയിക്കാതിരിക്കുന്നു എന്ന് വയ്ക്കുക. ഞങ്ങളുടെ എതിർ പാർട്ടിക്കാരായ കപ്പ്, റപ്പ് തുടങ്ങിയവർ ഇയാളെ തപ്പിക്കൊണ്ടു പോവും. കപ്സാ? അതൊക്കെ എന്താ? കസ്പെന്ന് വെച്ചാൽ കോപ്പറേറ്റീവ് സോഷ്യലിസ്റ്റ് പാർട്ടി.
റെപ്പ് എന്ന് വെച്ചാൽ റോയൽ സോഷ്യലിസ്റ്റ് പാർട്ടി. ഓഹോ, അത് ശരി. അപ്പൊ നിങ്ങള് ഇതിനകത്ത് ഏതിനകത്താ? ഞങ്ങള് പത്ത്. പത്ത്? അതൊരുമാതിരി തിന്നുന്ന സാധനല്ലേ. തനിക്ക് വിവരമില്ലല്ലേ. പസ്പ് എന്ന് വെച്ചാൽ പ്രോഗ്രസീവ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പൊ ഏത് പാർട്ടി ആയിക്കൊള്ളട്ടെ എന്തായിക്കൊള്ളട്ടെ, ഞാൻ അവര് വരുമ്പോ ഉള്ള ആരും തുറന്നു പോയി. അങ്ങനെ തീർച്ചപ്പെടുത്തരുത്. വാവിനേക്കാൾ കഷ്ടമാണ് പതിനായിരം. അവരുടെ ഡിമാൻഡ് ഞങ്ങളുടെ ഇരട്ടിയായിരിക്കും. അതിപ്പോ ഞാനെന്ത് വേണം? അവര് ചോദിച്ച 40 രൂപ ഞാൻ ആ ബമ്പറിനവിടെ കൊടുത്തു കഴിഞ്ഞല്ലേ. അത് അവളുടെ ബോണസ് ആയോ വെച്ചിരിക്കും. ബോണസ് ഒടിവേ മുറിവേ ചതവ് എന്നീ ദേഹപീഡനങ്ങൾക്കും ധനനഷ്ടമാണ് ഹാനി എന്നിവയ്ക്കും ഇടയുണ്ട്. ഞാൻ എന്ത് വേണം പറ? സാറേ, ശ്രീമാൻ വേലുവിന്റെ കുടിശ്ശിക ശമ്പളത്തിന് 25 രൂപ, ബോണസിനത്തിൽ 30 രൂപ, ഗ്രാറ്റ്യൂറ്റി ഇനത്തിൽ 30 രൂപ, പിന്നെ ഞങ്ങളുടെ സമര ഫണ്ടിലേക്ക് 15 രൂപ, മൊത്തം 100 രൂപ. പ്രശ്നമാക്കാം. 100 രൂപയോ? ആ മലയുമായി ഉടനെ ഇങ്ങെത്തും. രാവണനെ കൊല്ലു, അതുകൊണ്ട് അവസാനം വിജയമായിരിക്കും. സത്യാഗ്രഹം വരെ ഞങ്ങളുടെ റേറ്റ് കൂടും.
മതിയോ? നാളെയും വേണ്ടേ? ഇന്നലെ ഞാൻ തന്നില്ലേ? നാളെ അഡ്ജസ്റ്റ് ചെയ്യാം. നേടിയെടുത്ത് നേടിയെടുത്ത് അവകാശങ്ങൾ നേടിയെടുത്ത് പൂട്ടിച്ചേനെ പൂട്ടിച്ചേനെ അടുക്കള ഞങ്ങളെ പൂട്ടിച്ചേനെ. തൊഴിലാളി ഐക്യം സിന്ദാബാ. നേതാവേ നേതാവേ ധീരതയോട് നയിച്ചോളൂ. ലക്ഷം ലക്ഷം പിന്നാലെ എന്തായിരുന്നു ഇവിടെ ഒരു പോകില്ല? നിനക്ക് പക്ഷിശാസ്ത്രത്തിൽ വിശ്വാസമുണ്ടോ? എന്താ അങ്ങനെ ചോദിക്കാൻ? എന്നാൽ ഈ ലോകത്ത് വിശ്വസിക്കാവുന്ന ഒരേ ഒരു ശാസ്ത്രമുണ്ടെങ്കിൽ അതാണ് പക്ഷിശാസ്ത്രം. ഇന്ദ്രജിത്തിന്റെ വെട്ടേറ്റ രാമനെ പോലെ ഞാൻ ഇവിടെ കിടന്ന് പിഴയുകയായിരുന്നു. അവസാനം മരുന്നുമലയുമായി വന്ന് എന്നെ രക്ഷിച്ച സാക്ഷാൽ ഹനുമാനാണ്.